ഹലോ ഗൈസ്, അതാ വീണ്ടും ചില ചോദ്യങ്ങൾ നമ്മുടെ ഉറക്കത്തെ ഭിന്നിപ്പിക്കുന്നു. നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പല ചോദ്യങ്ങളും വന്ന് എന്നെ കൺഫ്യൂഷൻ ചെയ്യും. ഇതിൻ്റെയൊക്കെ ഉത്തരം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം പറയണം. നിങ്ങളുടെ ബുദ്ധിക്കോർമതയും ആ ഒരു ബുദ്ധിയുടെ ആ ഒരു ലെവലും വളക്കുക എന്നൊരു ഉദ്ദേശത്തെക്കാൾ ഉപരി ഇത് എൻ്റെ ഉറക്കം സ്ട്രെയിറ്റ് ആക്കാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ മരുന്നും കൂടിയാണ് ഇതിനുള്ള ഉത്തരങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് അയച്ചു കിട്ടുന്നതിൽ വളരെ സന്തുഷ്ടവാനായിരിക്കും ഞാൻ. നല്ലൊരു ഉറക്കത്തിലായി ഈ ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും വിവരിച്ചു തരണം. ഒന്നാമത്തെ ചോദ്യം, അമ്പതടി ഉയരമുള്ള ഒരു ഏണിയിൽ നിന്ന് ഒരു കുട്ടി താഴോട്ട് ചാടി, പക്ഷെ ആ കുട്ടിക്കൊന്നും പറ്റിയില്ല. കാരണമെന്ത്? ആകെ മൊത്തത്തെ കൺഫ്യൂഷനാക്കിയ ഒരു ചോദ്യം. 50 അടി ഉയരമുള്ള ഒരു ഏണിയിൽ നിന്ന് ഒരു കുട്ടി താഴോട്ട് ചാടി, ആ കുട്ടിക്കൊന്നും പറ്റിയില്ല. കാരണമെന്ത്? അറിയാവുന്ന ഒരു ഉത്തരം ചെയ്തു ഉത്തരം കമന്റ് ചെയ്യുക. വീണ്ടും രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഭക്ഷണം കൊടുക്കും തോറും വലുതായി അല്ലെങ്കിൽ നല്ല ആരോഗ്യമായിട്ട് പ്രഭാവത്തോടെ വരും. ഭക്ഷണം ഇങ്ങനെ കൊടുക്കും തോറും അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും, പക്ഷെ വെള്ളം കൊടുത്താൽ അപ്പം പരിപാടി എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഭക്ഷണം കൊടുക്കും തോറും ആരോഗ്യം വെച്ച് നല്ല എന്താണ് ഓജസ്സും തേജസ്സും ഒക്കെ വരും, പക്ഷെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചത്തുവോ? എന്താണത്? അടുത്തത് മൂന്നാമത്തെ ചോദ്യം, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ എറിഞ്ഞു കളയാൻ പറ്റില്ല. എന്തിട്ടാണ് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ എറിയാൻ പറ്റില്ല, എന്താണത്? അടുത്തത് നാലാമത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യമാണ് ഡേഞ്ചറസ് ചോദ്യം. അതിങ്ങനെയാണ്, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു പ്ലെയിൻ ക്രാഷായി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ആ ബോർഡറിന് മുകളിൽ വെച്ചാണ് ആ പ്ലെയിൻ ക്രാഷ് ആയത്. അപ്പോൾ അതിൽ നിന്ന് തെറിച്ചു വീഴുന്ന സർവൈവേഴ്സ് അവരെ എവിടെ കൊണ്ടാണ് അടക്കം ചെയ്യുന്നത്? അവരുടെ ബോഡി എവിടെ കൊണ്ട് അടക്കം ചെയ്യും ആ സർവൈവേഴ്സിന്? അതാണ് അടുത്ത ചോദ്യം. കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം വീണ്ടും ഒരു അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിക്ക്
25 ദിവസം ഉറങ്ങാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഒരു പെൺകുട്ടിക്ക് 25 ദിവസം ഉറങ്ങാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വീണ്ടും ഒരു ചോദ്യം കൂടിയാണ് വിട്ടുതരികയാണ് എന്നുള്ള ആൻസറും എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ ചോദ്യം ഇതാണ്: ഒരാളുടെ കയ്യിൽ ഒരു കൈയിൽ 5 വിരലുകളുണ്ടെങ്കിൽ അതിനെ എന്തു പറയാം? ഒരാളുടെ കയ്യിൽ 5 വിരലുകളുണ്ടെങ്കിൽ അതിനെ എന്തു പറയാം? അപ്പൊ ഇതിനെല്ലാത്തിനും ഉത്തരം തരൂ. എൻ്റെ ഉറക്കം നിങ്ങൾ നന്നാക്കി തരൂ. ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നെ അലട്ടുന്നു ഈ ചോദ്യങ്ങളെ ഞാൻ മറികടക്കട്ടെ, അതിനുള്ള ആരോഗ്യം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആൻസർ എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു മരുന്നും കൂടി ആവട്ടെ.